നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അഴിമതി അന്വേഷണത്തിനിടെ ഉക്രൈൻ പ്രതിരോധ മന്ത്രി പുറത്തായി. മന്ത്രി റസ്നിക്കോവിന് പകരം മിലിറ്ററി ഇന്റലിജൻസ് മേധാവിയെ മന്ത്രിയായി നിയമിക്കും. അഴിമതിയുടെ ഫലമായി അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഇതിനകം രാജിവെച്ചിരുന്നു. 2021 നവംബർ മുതൽ സേവനം അനുഷ്ഠിക്കുന്ന പ്രതിരോധ മന്ത്രി സൈനികർക്ക് ഭക്ഷണത്തിന് അമിതമായ പണം നൽകുന്നുവെന്ന ഉക്രൈനിയൻ മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നാണ് രാജി. അതേസമയം റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് വെളിപ്പെടുത്തി. ജർമ്മനിയിലെ ട്രാഫിക് ലൈറ്റ് മുന്നണി സർക്കാർ കടൽത്തീര കാറ്റിൽ നിന്നും ദ്രുതഗതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദന വിപുലീകരണത്തിന് പദ്ധതിയൊരുക്കും. 2030 ആകുമ്പോഴേക്കും ജർമ്മനിയുടെ ഭൂപ്രദേശത്തിന്റെ 2% കാറ്റ് ടർബൈനുകൾക്കായി നിയോഗിക്കപ്പെടും. കാലാവസ്ഥാ ലക്ഷ്യങ്ങളിൽ പിന്നിലായതിന് വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ മാർഗങ്ങൾ തേടുന്നത്. ജർമ്മനിയിൽ വിൻഡ് ടർബൈനുകളുടെ നിർമ്മാണം വൻതോതിലാക്കിയാൽ ചെലവ് കുറഞ്ഞ എനർജി ഉൽപ്പാദനം സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം 2045 കാർബൺ ന്യൂട്രലാകുമെന്ന് ജർമ്മനി പ്രതിജ്ഞയെടുക്കുകയും കൽക്കരി നിർത്തലാക്കുന്നതിനുള്ള ഒരു കൂട്ടം പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു കഴിഞ്ഞു. കൂട്ടായ വിലപേശലിലൂടെ ശമ്പള വർധന നടപ്പിലാക്കാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തപാൽ ജീവനക്കാർ പണിമുടക്കും. പോസ്റ്റ് ഓഫീസിൽ രാജ്യവ്യാപക മുന്നറിയിപ്പ് പണിമുടക്കിന് വേർഡി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജോലിയുടെ എല്ലാ മേഖലകളിലെയും പണിമുടക്ക് ബാധിക്കുമെന്ന് വേർഡി ബെർലിനിൽ അറിയിച്ചു. കത്ത് പാഴ്സൽ കേന്ദ്രങ്ങളും ചരക്കുകളുടെ വിതരണവും ഇതിൽ ഉൾപ്പെടുന്നു. വേർഡി 15% കൂലിക്കൂടുതലാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ജർമ്മനിയിലെ തുറമുഖ നഗരമായ ഹാംബുർഗിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ശക്തി പ്രകടനം നടന്നു. 3500 പേർ സ്റ്റെയ്ൻഡാമിലെ റാലിയിൽ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖുറാൻ കത്തിക്കുന്നതിനെതിരായ പ്രതിഷേധ റാലി എന്നാണ് ഭാഷ്യമെങ്കിലും സംഘാടകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ മതസ്വാതന്ത്ര്യമോ അല്ല, മറിച്ച് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ആന്റി സെമിറ്റിസം ഓഫീസർ സ്റ്റെഫാൻ ഹെൻസൽ പറഞ്ഞു. ജർമ്മനിയിൽ ഇരട്ട പൗരത്വം അനുവദിക്കാൻ തത്വത്തിൽ അംഗീകാരമായ സാഹചര്യത്തിൽ പൗരത്വ അപേക്ഷകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള പൗരത്വം ഉപേക്ഷിക്കാതെ തന്നെ ജർമ്മൻ പൗരത്വം സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനം ആണിത്. ഇതിനു പുറമെ 5 വർഷം രാജ്യത്ത് താമസിച്ചവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാൻ യോഗ്യത ലഭിക്കും. എന്നാൽ മറ്റെല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. ഇതിൽ പ്രധാനമാണ് B1 ലെവൽ ഭാഷാജ്ഞാനം. അത് പരിശോധിക്കുകയും ചെയ്യും. അതിനുള്ള ടെസ്റ്റ് പാസ്സായിരിക്കണം. ഇന്റർമീഡിയറ്റ് ലെവൽ ഭാഷാ പരിജ്ഞാനമാണ് B1 ലെവലിൽ ഉദ്ദേശിക്കുന്നത്. കാര്യമായ പരസഹായം കൂടാതെ പ്രാദേശിക ജനവിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത്ര ഭാഷ അറിഞ്ഞിരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സാധാരണ ജീവിത സാഹചര്യങ്ങൾ സംബന്ധിച്ച് ദൈനംദിന ആവശ്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ സാധിച്ചിരിക്കണം. സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് എന്നിങ്ങനെ 4 ഈ ടെസ്റ്റ് വിഭജിച്ചിരിക്കുന്നത്. പാസ്സാകാൻ 60% മാർക്ക് വേണം. 5 വർഷമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് അത്യാവശ്യം തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റൈറ്റിംഗ് സെക്ഷനിൽ വ്യാകരണം അറിഞ്ഞിരിക്കുക എന്നാണ് പ്രധാനം. ഇതിനായി സ്റ്റഡി മെറ്റീരിയലുകൾ ധാരാളമായി ലഭിക്കും. പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതി നോക്കുക എന്നതാണ് തയ്യാറെടുപ്പിനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗം. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ഹിൽഡനിൽ അന്തരിച്ച കണ്ണൂർ ചെറുപുഴ തിരുമേനി സ്വദേശി മംഗല വീട്ടിൽ ബേബിച്ചന്റെ സംസ്കാര ശുശ്രൂഷകൾ 9 February വ്യാഴം ഉച്ചയ്ക്ക് 12:45 ഹിൽഡൻ സെന്റ് കോണറാഡ് ദേവാലയത്തിൽ ദിവ്യബലിയോടുകൂടി ആരംഭിക്കും. തുടർന്ന് 2 സ്യൂഡ് ഫ്രീതോഫിൽ സംസ്കരിക്കും. ഭാര്യ ഏലിയാമ്മ കുറവലിങ്ങയുടെ കാഞ്ഞിരത്താനം പൂവക്കോട്ട് കുടുംബാംഗമാണ്. മനോജ്, മനുജ എന്നിവർ മക്കളും റോബിൻ റീഖ് മരുമകനുമാണ്. ജോഷുവ, മറ്റേയോ എന്നിവരാണ് കൊച്ചുമക്കൾ. ലെവർകോസിനി താമസിക്കുന്ന റോസി വൈഡറുടെ ജ്യേഷ്ഠ സഹോദരി ഭർത്താവാണ് ബേബിച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് മാത്യു. സംസ്കാര ചടങ്ങിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. ജർമ്മനിയടക്കം പല ലോക രാജ്യങ്ങളും ഇരട്ട പൗരത്വം കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിലും ലിത്വാനിയൻ സർക്കാർ ഈ പ്രവണതയ്ക്കെതിരെ കടുത്ത നടപടികൾക്ക് തുടക്കം കുറിച്ചു. മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കുന്ന ലിത്വാനിയൻ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് തീരുമാനം. ഇതിനായി നിയമ ഭേദഗതിയും തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന നടപടികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിൽ എന്ന് ലിത്വാനിയൻ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി അറിയിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വന്തമാക്കിയ ലിത്വാനിയക്കാർ ഇനി 3 മുതൽ 6 വരെ മാത്രമേ ലിത്വാനിയൻ പൗരത്വം സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമായ കാരണം ബോധിപ്പിച്ചാൽ മാത്രമായിരിക്കും പ്രത്യേക കേസുകളിൽ ഈ കാലാവധി നീട്ടിക്കൊടുക്കുക.
തെക്കൻ സുഡാനിൽ സന്ദർശനം നടത്തിയ ഫ്രാൻസിസ് പാപ്പ തലസ്ഥാനമായ ജൂബയിലെ ജോൺ ഗെരാങ് മൈതാനത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ദിവ്യബലിയിൽ 100,000+ വിശ്വാസികൾ പങ്കെടുത്തു. പ്രസിഡന്റ് സാൽവാ കിയർ മയാർഡിറ്റും 5 വൈസ് പ്രസിഡന്റുമാരും 10 സ്റ്റേറ്റ് ഗവർണർമാരും പ്രമുഖ നേതാക്കളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവരിൽ ഉൾപ്പെടുന്നു. ജൂബയിലെ ജനസംഖ്യയിൽ 1/5 മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ പങ്കെടുക്കാൻ എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുഡാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ജോൺ ഗെരാങ്ങിന്റെ പേരിലുള്ള മൈതാനത്താണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. കുർബാന മധ്യേ മാർപ്പാപ്പ സന്ദേശം നൽകി, രാജ്യത്ത് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച കോംഗോ സൗത്ത് സുഡാൻ സന്ദർശനം പൂർത്തിയാക്കി മാർപ്പാപ്പ ഞായറാഴ്ച രാത്രി റോമിൽ മടങ്ങിയെത്തി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ മരണത്തെ അധികരിച്ച് സഭയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ പാപ്പ വിമർശിച്ചു. സ്വവർഗാനുരാഗ വിരുദ്ധ നിയമത്തെ പാപ്പ അപലപിച്ചു. ആഫ്രിക്കയിൽ നിന്നുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.